Hi friends, welcome to Yasmin's Recipes. I am going to make a breakfast recipe for you. I am going to make an easy breakfast recipe. These ingredients are the same as the ingredients. Subscribe ചെയ്യാൻ മറന്നു വരരുത് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കാണാം അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറന്നു വരരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാൻ 4 ബ്രെഡിന്റെ സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത് രണ്ട് സാൻഡ്വിച്ചിനാണ് 4 ബ്രെഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണെങ്കിൽ രണ്ട് ബ്രെഡ് സ്ലൈസസ് മതി ഇതിന്റെ സൈഡ് ഒന്നും ഞാൻ വക്കൊന്നും കളയുന്നില്ല ഇങ്ങനെ തന്നെ ആട്ടോ എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വക്ക് കളയാം അതിന്റെ ആവശ്യമില്ല അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എടുത്താൽ മതി അപ്പോൾ 4 സ്ലൈസ് ഓഫ് ബ്രെഡ് രണ്ട് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ 4 എണ്ണം അപ്പോൾ ഇതിലെ 2 എണ്ണം നമുക്ക് ആദ്യം ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ഒരു റെഡിയാക്കി വെക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ബട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സാൾട്ടഡ് ബട്ടറോ അൺസാൾട്ടഡ് ബട്ടറോ അപ്ലൈ ചെയ്യാം അപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കണം ഇപ്പോൾ ഇത് സാൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ബട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ബട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ടായിട്ട് രണ്ട് ഒണിയൻ്റെ സ്ലൈസ് നമ്മൾ ഉള്ളി ഉള്ളിയില്ലേ സവാള അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ നാലോ അതേപോലെ തന്നെ തക്കാളിയും തക്കാളിയുടെ ഉള്ളത്തെ സീഡൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേപോലെ വട്ടത്തിൽ മുറിച്ചിട്ട് വേണം റിങ് പോലെ ആക്കിയിട്ട് വേണം വെക്കാൻ ഇനി രണ്ട് മുട്ട പുഴുങ്ങിയത് അതായത് രണ്ട് മുട്ട അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയിട്ട് ഇതേപോലെ തന്നെ സ്ലൈസാക്കി വെച്ചാലും മതി അപ്പോൾ ഇതുപോലെ മുട്ട പുഴുങ്ങിയെടുത്ത മുട്ടയും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസ് അതുപോലത്തെ എല്ലാം യൂസ് ചെയ്യാം പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇനി ഒരു പീസ് ഒരു സ്ലൈസ് ബ്രെഡ് വെച്ച് ഇതിനെ കവർ ചെയ്യണം അപ്പോൾ അതിൻ്റെ മുകളിലും ഞാൻ ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട് വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഒരുപാടൊന്നും അപ്ലൈ ചെയ്യണമെന്നില്ല നിങ്ങളെ ഇഷ്ടം പോലെ അപ്ലൈ ചെയ്താൽ മതി ഇനിയിപ്പോൾ ബട്ടർ ഇല്ല നിങ്ങൾക്ക് മയോണൈസ് വേണമെങ്കിൽ മയോണൈസ് എടുക്കാം ഇനി ഇതുപോലത്തെ ഒരു ടോസ്റ്ററിലാട്ടോ ഞാൻ ചെയ്യുന്നത് ഇത് നോർമൽ ടോസ്റ്ററാണ് ഇത് കുറച്ച് പഴക്കമുള്ള കേട്ടോ ഒരുപാട് ഒരു 10 വർഷം പഴയ ടോസ്റ്ററാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വിച്ച് ഡയറക്റ്റ് ആട്ടോ ഇതിന് വേറെ ഡയറക്റ്റ് സ്വിച്ച് ഒന്നുമില്ല ഇപ്പോൾ എനിക്കിത് ഒന്ന് വേറെ തന്നെ ഡയറക്റ്റ് സ്വിച്ച് ഒക്കെ ആയിട്ട് പുതിയ സ്റ്റൈലിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ഡയറക്റ്റ് ലൈറ്റ് ഇങ്ങനെ തന്നെയാട്ടോ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് ഞാൻ ഈ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഇനി ഇതുപോലെ ടോസ്റ്റർ ഇല്ലെങ്കിൽ നമുക്ക് പാനിൽ തന്നെ ചെയ്യാൻ പറ്റും നല്ലോണം ഒരു ചട്ടകല്ലേ നമ്മുടെ തവ ചട്ടകം വെച്ചിട്ട് നന്നായിട്ട് പാനിൻ്റെ മുകളിൽ അമർത്തി പിടിച്ചാൽ മതി കേട്ടോ പിന്നെ ഇത് ഈ ചുവപ്പ് പട്ടൻ കാണുന്നത് ഇത് റിമൂവ് ചെയ്ത് കഴുകാൻ വേണ്ടിയിട്ടുള്ളതാ കേട്ടോ അത് അപ്പം ഇതിന് മുകളിലോട്ടായിട്ട് ഈ ബ്രെഡിൻ്റെ സ്ലൈസസ് വെച്ച് കൊടുക്കുകയാണ് വെച്ചിട്ട് ഇത് നന്നായിട്ടങ്ങ് അമർത്താം അമർത്തി കണ്ടോ ക്ലോസ് ചെയ്ത് കൊടുക്കാം ക്ലോസ് ചെയ്തിട്ട് ഇനി ഇതെങ്ങനെയാവുന്ന വെച്ചാൽ ഈ ലൈറ്റ് തനിയെ ക്ലോസ് ആവും അപ്പോഴാണ് ഇത് റെഡിയാവുക ഈ സാൻഡ്വിച്ച് റെഡിയാവുക അപ്പോൾ നിങ്ങൾക്ക് ഇതേ സാധനം പാനിലും ചെയ്യാം പാനിലാണെങ്കിൽ നിങ്ങൾ കൈ ഒരു ചട്ടകം വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് അവിടെ അങ്ങനെ തന്നെ സ്റ്റിക്കായി കിട്ടും കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ലൈറ്റ് ഒന്ന് ക്ലോസ് ആവുന്നവരെ ഓഫ് ആവും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അധികം ടൈമൊന്നും എടുക്കില്ല 2 മിനിറ്റൊക്കെ എടുക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ കണ്ടോ അതിൻ്റെ ലൈറ്റ് പോയി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കണ്ടോ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി നല്ല എളുപ്പമാണ് പെട്ടെന്ന് തന്നെ റെഡി ആവുകയും ചെയ്യും അപ്പോൾ ഇതുപോലത്തെ സാൻഡ്വിച്ചിൻ്റെ ടോസ്റ്റർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ പാനിൽ തന്നെ നന്നായിട്ട് തവ കൊണ്ട് അമർത്തി പിടിച്ചാൽ മതി ഒരു മിനിറ്റ് തന്നെ സാധനം റെഡിയാവും നല്ല അടിപൊളി ടേസ്റ്റി സാൻഡ്വിച്ചാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഡിസൈനൊക്കെ വന്നത് ആ ടോസ്റ്ററിൻ്റെ സെയിം ഡിസൈനാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഡിസൈനൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പാനിൽ വെച്ചിട്ടും ചെയ്യാം ാണ് അപ്പോൾ നമ്മളെ യമ്മി ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ 2 മിനിറ്റ് മതി കേട്ടോ അതിൽ കൂടുതലൊന്നും വേണ്ട കണ്ടതിൻ്റെ അകത്ത് എല്ലാം നന്നായിട്ട് മുട്ടയും അതേപോലെ തന്നെ തക്കാളിയും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക് ലെറ്റ്യൂസിൻ്റെ ഇലയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരരുത് ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു വരരുത് പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കാണാം അതുകൂടെ ക്ലിക്ക് ചെയ്യണം പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിലൊന്ന് ഫോളോ ചെയ്യാൻ മറന്നു വരരുത് അപ്പോൾ വീണ്ടും വേറെ ഈസി വീഡിയോ ആയിട്ട്